ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അദാസ് വേൾഡ്. ഞങ്ങളെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ബിഗ് താങ്ക്സ്. ഇന്ന് നമ്മൾ വന്നിരിക്കുന്ന റെസിപ്പി കായ്പോളയുടെ കേട്ടോ. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. രണ്ട് ഏത്തപ്പഴവും മുട്ടയും ഉണ്ടെങ്കിൽ നമുക്ക് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു കിഡിലൻ കായ്പോളയുടെ റെസിപ്പിയാണ്. അപ്പോൾ വീട്ടിലിപ്പോൾ തൊലിയൊക്കെ കറുത്ത് പോയ പഴമൊക്കെ ഉണ്ടാകുമല്ലോ, അതൊക്കെ മക്കൾക്ക് കഴിക്കാൻ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാണുമ്പോൾ തന്നെ മക്കൾ വേണ്ടെന്നേ പറയുള്ളൂ. അപ്പോൾ ആ പഴമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അതൊക്കെ തന്നെ എടുക്കാം കേട്ടോ. അപ്പോൾ രണ്ട് ഏത്തപ്പഴം, രണ്ട് മുട്ടയാണ് ഞാൻ ഇതിന് വേണ്ടി എടുത്തിരിക്കുന്നത്. നമുക്ക് എത്ര ക്വാണ്ടിറ്റി വേണമെങ്കിലും ഇതുണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ ഒരു പഴത്തിന് ഒരു മുട്ട എന്ന കണക്കിൽ നമുക്ക് എടുത്താൽ മതിയേ. അപ്പോൾ ഇതാ ഞാൻ ഒരു പഴമൊക്കെ എടുത്തിട്ട് അരിയാൻ തുടങ്ങിയ സമയത്താണ് വീട് എടുക്കാമെന്ന് ഇങ്ങനെ ചിന്തിച്ചത്. അപ്പോൾ ഇതാ ബാക്കിയോട് ഞാൻ അരിഞ്ഞെടുക്കുന്നുണ്ട്. അപ്പോൾ ചെറിയ പീസാക്കി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഓവറായിട്ട് ചെറുതാക്കേണ്ട, എന്നാലും ഞാൻ ഇതാ രണ്ട് വരയൊക്കെ ഇട്ട് കൊടുത്തിട്ടാണ് ഈ ഏത്തപ്പഴം ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നത് കേട്ടോ. അങ്ങനെ ഇതാ ഞാൻ മുഴുവനും കട്ടാക്കി എടുത്തിട്ടുണ്ട്. ഭയങ്കര വലിയ പീസും അല്ല, നല്ല ചെറിയ പീസും അല്ല എന്നുള്ള ടൈപ്പിലാണ് കേട്ടോ കട്ടാക്കി എടുത്തിരിക്കുന്നത്. പിന്നെ ഇതാ ഇത് വാട്ടാനായിട്ട് ഞാൻ ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. പാൻ ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് രണ്ട് സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം കേട്ടോ. നെയ്യോ വെളിച്ചെണ്ണയോ ഓയിലോ എന്താണെങ്കിലും നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ മക്കൾ കുറച്ചുകൂടി നല്ലത് നെയ്യ് ചേർക്കുന്നതാണല്ലോ. അപ്പോൾ ഇതാ നെയ്യ് ചേർത്തതിന് ശേഷം നെയ്യ് ചൂടായി വന്നപ്പോഴും ഞാൻ കുറച്ച് കിസ്മിസ് കഷ് വേണ്ടി ഒന്ന് ഇതിലിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. വളരെ കുറച്ച് ഉണ്ടായുള്ളൂ സംഭവം തീർന്ന്. ഇത് വാങ്ങി വെച്ചാൽ തന്നെ മക്കളത് പെട്ടെന്ന് കഴിച്ചു തീർക്കും. അപ്പോൾ വളരെ കുറച്ചുണ്ടായുള്ളൂ, കുറച്ചധികം ഉണ്ടെങ്കിൽ നല്ലതാണ്. നമുക്ക് ഇതിലേക്ക് കടിക്കാൻ കിട്ടുമ്പോൾ അത് നല്ലൊരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ ഇതിൽ വളരെ കുറച്ച് മാത്രമേ ഉണ്ടായുള്ളൂ. അപ്പോൾ ഞാൻ അത് ഡെക്കറേറ്റ് ചെയ്യാൻ മാത്രമായിട്ട് എടുക്കുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഇതാ ഇത് പെട്ടെന്ന് തന്നെ നമുക്ക് റെഡിയായി കിട്ടും. കാരണം പെട്ടെന്ന് തന്നെ ആ കിസ്മിസൊക്കെ മുരിഞ്ഞ് കിട്ടുമല്ലോ. അപ്പോൾ നമുക്കത് മാറ്റി വെച്ചതിന് ശേഷം അതിലേക്ക് തന്നെ പിന്നെ എന്താണ് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ഒരു സ്പൂൺ നെയ്യ് ഒഴിച്ചാൽ മതി. പക്ഷേ വേണ്ടി വരില്ല, ഞാൻ ആ നെയ്യിൽ തന്നെയാണ് പഴം വാട്ടിയെടുക്കുന്നത്. പഴം വാട്ടുന്ന ടൈമിൽ വേണമെങ്കിൽ നമുക്ക് നെയ്യോ അല്ലെങ്കിൽ ഇത്തിരി ഓയിലോ വേണമെങ്കിൽ ചേർക്കാം കേട്ടോ. പക്ഷേ മതിയാകും, അടിക്കൊന്നും പിടിക്കില്ല. നല്ല പഴുത്ത പഴമായതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ വാടി കിട്ടുകയും ചെയ്യും. അങ്ങനത്തെ പഴമൊക്കെ നമുക്ക് നന്നായി തന്നെ വാടി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പഴം നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം കേട്ടോ. അല്ലെങ്കിൽ ഈ പാത്രത്തിൽ തന്നെ ഇരുന്ന് കഴിഞ്ഞാൽ ഒന്ന് മുരിഞ്ഞു പോകുമല്ലോ. അപ്പോൾ അത് വേണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇതാ ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റി വെക്കുന്നുണ്ട്. മാറ്റി വെച്ചതിന് ശേഷം നമുക്കൊരു 5 മിനിറ്റ് ഒന്ന് ഇതൊന്ന് ചെറുതായിട്ടൊന്ന് ചൂടാറാൻ വേണ്ടി വെക്കാം. ഫുള്ളായിട്ട് ചൂടാറുന്നും വേണ്ട, ഒരു 5 മിനിറ്റ് ഒന്ന് ചൂട് ആറണ വരെ ഒന്ന് വെയിറ്റ് ചെയ്യേ. പഴം അവിടെ ഇരുന്ന് ചൂടാറട്ടെ. ആ സമയം കൊണ്ട് നമുക്കൊരു ബൗളെടുക്കാം, അതിലേക്ക് 2 മുട്ട പൊട്ടിച്ചൊടിക്കുക കേട്ടോ. മുട്ട വന്നിട്ട് ഒന്ന് നന്നായി ഒന്ന് പതപ്പിച്ചെടുക്കുക. പിന്നെ ഇതിലേക്ക് നമുക്ക് ഏലക്കയുടെ ഫ്ലേവർ ഇഷ്ടമാണെങ്കിൽ 2 ഏലക്ക ഒന്ന് പൊട്ടിച്ച് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഏലക്ക ഫ്ലേവർ ഇഷ്ടമല്ലാത്തവർ അത് സ്കിപ്പ് ചെയ്തേക്കേ. അപ്പോൾ ഇതാ ഏലക്ക കൂടി ചതച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ഞാൻ 1 സ്പൂൺ പഞ്ചസാര ചേർക്കുന്നുണ്ട്. 1 സ്പൂൺ പഞ്ചസാര ഞാൻ ഇതിൽ ചേർത്ത്, പക്ഷേ ആ വീഡിയോൻ്റെ നിന്ന് സ്കിപ്പായിപ്പോയി കേട്ടോ. അപ്പോൾ പഞ്ചസാര വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി, കാരണം നല്ല പഴുത്ത പഴമാണ്, അതുകൊണ്ട് തന്നെ നല്ല മധുരം ഉണ്ടാകും. അപ്പോൾ ഇനി പിള്ളേർക്കൊക്കെ കുറച്ചുകൂടി മധുരം ഇഷ്ടമാണല്ലോ, അതുകൊണ്ട് തന്നെ 1 സ്പൂൺ പഞ്ചസാര മാത്രം ഞാൻ ഇതിലേക്ക് ചേർക്കുന്നുള്ളേ. അപ്പോൾ ഇത് നന്നായിട്ട് അടിഞ്ഞതിന് ശേഷം പഴത്തിൻ്റെ ചൂടൊക്കെ ഒന്ന് ചെറുതായി മാറിക്കിട്ടിട്ടുണ്ട്. അപ്പോൾ ഇതാ പഴം മുഴുവനായിട്ടും ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പൊറ്റടിക്ക് ചേർക്കരുത്, കുറേശ്ശെ കുറേശ്ശെ ആയിട്ടൊന്ന് ചേർത്തെടുക്കുക കേട്ടോ. അങ്ങനെ ഇതാ മുഴുവനായിട്ടും ചേർത്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ പഴമൊക്കെ നമ്മുടെ മുട്ടയുടെ ബാറ്ററിലേക്ക് മുങ്ങിക്കിടക്കുന്നുണ്ട്. ആ ഒരു രീതിയിൽ വേണം നമ്മൾ ഇത് റെഡിയാക്കിയെടുക്കാൻ. അപ്പോൾ ഇതാ പഴത്തിൻ്റെ എല്ലാ ഭാഗത്തേക്കും മുട്ടയുടെ മിക്സ് ആയെന്ന് നമ്മൾ ഉറപ്പ് വരുത്തണം. അതുകൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണേ. അങ്ങനെ ഇതാ മുട്ടയും പഴവും ഒക്കെ നന്നായി യോജിച്ച ശേഷം നമുക്കിതൊരു പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ നേരത്തെ ഉണ്ടാക്കിയ ആ പഴം വാട്ടിയില്ലേ, ആ പാൻ തന്നെയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ആ പാനിൻ്റെ അടിയിലായിട്ട് ഒരു പഴയ പാൻ കൂടി വെച്ച് കൊടുക്കാം കേട്ടോ. നേരിട്ട് ഫ്ലെയിം നേരിട്ട് ഇതിലേക്ക് അടിക്കരുത്, കാരണം ഇത് കരിഞ്ഞു പോകും, അടി പെട്ടെന്ന് പിടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് താഴെയൊരു ഫ്രൈ പാൻ വെച്ച് കൊടുക്കണം. എന്നിട്ട് ഇതാ ഒരു ആ പാത്രത്തിലേക്ക് നമ്മൾ ഈ മിക്സ് മുഴുവനായിട്ടും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിന്
മുകളിലായിട്ടാണ് ഞാൻ ഇനി കിസ്മസും കശുവണ്ടിയൊക്കെ വെച്ച് കൊടുക്കുന്നത്. അതൊരു ഭംഗിക്ക് വേണ്ടി മാത്രം ഞാൻ ചെയ്തതാണ്. പക്ഷേ നമ്മൾ കിസ്മസും കശുവണ്ടിയൊക്കെ കുറച്ച് അധികം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പഴം എഗ്ഗിലേക്ക് ഇട്ടില്ലേ ആ ടൈമിൽ കിസ്മസും കശുവണ്ടിയും കൂടി ചേർക്കണം കേട്ടോ. അപ്പോൾ നമ്മളിത് കഴിക്കുന്ന സമയത്ത് ഈ കായ്പോള കഴിക്കുന്ന സമയത്ത് നമുക്ക് കശുവണ്ടിയൊക്കെ കടിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. കശുവണ്ടിയുടെ കൂടി ടേസ്റ്റ് കിട്ടുമ്പോൾ ഉണ്ടല്ലോ നല്ലൊരു ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ എല്ലാവരും ഇതൊക്കെ ഒന്ന് ഉണ്ടാക്കിയൊക്കെ നോക്കണം. വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ റെസിപ്പിയാണ്. മക്കൾ സ്കൂളൊക്കെ വിട്ട് വരുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കി കൊടുക്കാൻ പറ്റിയ റെസിപ്പിയാണ്. പിന്നെയെന്ന് വെച്ചാൽ പഴത്തിൻ്റെ തൊലിയൊക്കെ കടത്തു പോയി കഴിഞ്ഞാൽ മക്കളൊന്നും കഴിക്കില്ല. മക്കൾക്ക് അതൊക്കെ ഭയങ്കര മടിയാണ് കഴിക്കാൻ. അത് കാണുമ്പോൾ തന്നെ മക്കൾ വേണ്ടാന്നേ പറയുള്ളൂ. അപ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ മക്കൾ പെട്ടെന്ന് തന്നെ ഇത് കഴിച്ചോളും. പിന്നെ ഇതൊരു 15 മിനിറ്റ് മതിയേ. 15 മിനിറ്റിൽ കൂടുതലൊന്നും വെക്കണ്ട. 15 മിനിറ്റ് കറക്റ്റാണ്. അപ്പോൾ 15 മിനിറ്റ് ആയപ്പോൾ ഞാൻ തുറന്ന് നോക്കിയപ്പോൾ അത് കറക്റ്റായി തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതെടുത്ത് ഞാൻ മറിച്ച് അതായത് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഒരു 5 മിനിറ്റ് മാത്രം മതി. കാരണം നമ്മൾ പഴമൊക്കെ കുക്കായിട്ടുണ്ട്. പഴം നേരത്തെ തന്നെ കുക്കായിരുന്നല്ലോ. ആ എഗ്ഗ് മാത്രം ഒന്നായി കിട്ടിയാൽ മതിയല്ലോ. അതിനധികം ടൈമൊന്നും വേണ്ട. അതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് തന്നെ ഇത് റെഡി ആക്കി കേട്ടോ. ഇപ്പോൾ ഒരു 5 മിനിറ്റും കൂടി ആയിട്ടുണ്ട്. അങ്ങനെ ഇതാ ഇത് ഞാൻ എടുക്കുവാണേ. അപ്പോൾ ഇത് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ റെസിപ്പിയാണ്. പിന്നെ കുറഞ്ഞ അളവിൽ മാത്രമാണ് ഞാൻ ഇത് ഉണ്ടാക്കി കാണിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് എത്ര പഴം വെച്ച് വേണമെങ്കിലും ഇതുണ്ടാക്കാം. ഇപ്പോൾ ഒരു പഴത്തിന് ഒരു മുട്ട എന്ന കണക്കിന് നമുക്ക് എടുത്താൽ മതി. അപ്പോൾ കറക്റ്റായിട്ട് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കിയൊക്കെ നോക്കണേ. നല്ല പഴുത്ത പഴമാണ് നമ്മളെടുക്കുന്നതെങ്കിൽ അതിന് നല്ല മധുരം തന്നെ ഉണ്ടാകും. അതുകൊണ്ട് തന്നെ പഞ്ചസാര വളരെ കുറവ് ഉപയോഗിച്ചാൽ മതി കേട്ടോ. നമ്മുടെ കായ്പോള നല്ല സോഫ്റ്റാണ്, നല്ല ടേസ്റ്റിയാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ഇനി പുതിയ പുതിയ വീഡിയോസുമായി വരുന്നവരെ ഇൻഷാ അല്ലാം. ബൈ ബൈ.